പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷം വന്ന ഒരു ഫോൺ കോളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. പ്രശ്നം ഇതാണ്, ഏറെ പൈസ കടമെടുത്ത് ഇന്ത്യക്ക് വെളിയിൽ മെഡിസിൻ പഠനത്തിനായിട്ട് അയച്ച മോൻ്റെ കാര്യത്തിന് ഏറെ പണിപ്പെട്ട് സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടി ഒരു പിതാവിൻ്റെ ഫോൺ കോളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ലാത്ത ഇടത്തരം കുടുംബമാണ്. 3 മക്കളാണുള്ളത്. മൂത്ത മകനെ വിദേശത്തയച്ച് പഠിപ്പിക്കാനായി ഏറെ താങ്ങാവുന്നതിലും അധികം രൂപ ലോൺ എടുത്ത് മോനെ പഠിക്കാനായിട്ട് അയക്കുകയുണ്ടായി. അവിടെ ചെന്ന് 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, അന്യ നാട്ടുകാരിയുമായ ഒരു യുവതിയുമായി ഈ മകൻ പ്രണയബന്ധത്തിലായി. അതങ്ങനെ അറിഞ്ഞ് നിന്ന ഒരു സമയത്താണ് കൊറോണ രോഗം ലോകമെമ്പാടും വ്യാപിച്ചപ്പോൾ വളരെ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിൽ ഏകദേശം 4-5 മാസം മാത്രം പഠനം പൂർത്തിയാക്കിയ ഈ മകൻ തിരിച്ച് വരിക ഉണ്ടായി. തിരിച്ചു വന്ന മകന് ഏറെ സ്വഭാവ വ്യതിയാനങ്ങൾ ഉള്ളതായി പിതാവിൻ്റെയും മാതാവിൻ്റെയും ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. മുഴുവൻ സമയവും സാമൂഹ്യ മാധ്യമങ്ങളിൽ ചെലവഴിക്കുന്ന ഈ മകൻ നേരത്തെ ഉണ്ടായിരുന്ന സ്നേഹവും കരുതലും ഒക്കെ ഇല്ലാത്ത ഒരു രീതിയിൽ ഏറെ വ്യത്യസ്തനായ ഒരു വ്യക്തിയെപ്പോലെ പ്രതികരിച്ച് തുടങ്ങുകയുണ്ടായി. പിതാവ് തുടർന്നു, താങ്ങാൻ പറ്റുന്നതിലധികം കടമെടുത്ത് മകനിൽ പ്രതീക്ഷകൾ അർപ്പിച്ച് പഠനത്തിനായി അയച്ച മകൻ പഠിക്കുന്നുമില്ല, അതേസമയം സ്വഭാവത്തിൽ ഏറെ വ്യത്യാസം വന്ന വ്യക്തിയായി മാറി. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കുറ്റം കണ്ടുപിടിക്കുന്നു. അമ്മയും അപ്പനും ഒക്കെ കഴിവ് കുറഞ്ഞവരായും അവരുടെ തീരുമാനം തെറ്റിപ്പോയതായും നിരന്തരം വ്യാഖ്യാനിക്കുന്ന ഈ മകൻ്റെ സ്വഭാവത്തിലെ മാറ്റമാണ് ഒരു ഫോൺ കോളിലൂടെ എനിക്ക് അറിയാൻ സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, ചെറിയ ഒരു ജോലിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പിതാവിന് കൊറോണ വ്യാധി ലോക്ക്ഡൗൺ ആയപ്പോൾ ഉള്ള വരുമാനം കൂടെ നിലയ്ക്കുകയും എന്ത് കണക്കുകൂട്ടലുകൾക്കൊടുവിലാണോ ഈ ലോൺ എടുത്ത് മകനെ പഠിപ്പിക്കാം എന്ന് തീരുമാനിച്ച ആ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റുകയും ചെയ്തത്. വല്ലാത്ത ഒരു പ്രയാസത്തിൽ രാത്രിയിൽ മുഴുവൻ ഉറങ്ങാൻ പോലും സാധിക്കാത്ത പിതാവ് ഏറെ ദുഃഖിതനായി ഇനി എന്തു വേണ്ടു എന്ന് വിചാരിച്ച് ചെയ്ത ഫോൺ കോളാണ് ഇന്ന് ഒരു വിഷയമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എടുത്തിടുന്നത്. പ്രിയപ്പെട്ടവരെ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവ്വ മാതാപിതാക്കളെല്ലാം പറഞ്ഞിരുന്നതാണ്, കൊക്കിലൊതുങ്ങുന്നതേ കൊത്താൻ പാടുള്ളൂ. മക്കൾക്ക് വേണ്ടി സ്വപ്നങ്ങൾ കാണുന്നതും പ്രതീക്ഷകൾ അർപ്പിക്കുന്നതും എല്ലാം നല്ലതാണ്. പക്ഷേ എപ്പോഴാണ് ഇതുപോലൊരു പ്രതിസന്ധി ഘട്ടം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? മക്കളെ നമ്മുടെ കഴിവിന് പരമാവധി പഠിപ്പിക്കുകയും നല്ലൊരു നിലയിലാക്കുകയും ചെയ്യുക എന്നത് മാതാപിതാക്കളുടെ കടമയാണ്, കർത്തവ്യമാണ്. പക്ഷേ എടുത്താൽ പൊങ്ങാത്ത കടബാധ്യതയിൽ നട്ടം തിരിയുന്ന അനേകായിരം കുടുംബങ്ങളെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിതാവിന് ഏറെ ആശ്വാസം പറഞ്ഞു കൊടുത്തു. ഇനി മകൻ തിരിച്ചു പോകുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. മകൻ്റെ പ്രതീക്ഷകളെല്ലാം കഴിഞ്ഞു, പ്രണയബന്ധവും തകർന്നു. ഇനി പോയിട്ട് കാര്യമില്ല എന്ന് മകന് തോന്നുകയാണ്. പോയാലും പഠിക്കാൻ സാധിക്കുമോ എന്നുള്ള ഉത്കണ്ഠയിലാണ് യുവാവ്. എന്നാൽ എത്രയേറെ പൈസ ഇതിനു വേണ്ടിയിട്ട് മുടക്കിയോ ആ പൈസ തിരിച്ച് കിട്ടില്ല എന്നും അപ്പൻ ജീവിതകാലം അവസാനം വരെ എങ്ങനെയെല്ലാം കിടന്ന് അധ്വാനിച്ചാലും ആ പൈസ തിരിച്ചുണ്ടാക്കാൻ സാധിക്കില്ലെന്നും മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയും മനസ്സും
ആ മകന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഏറെ വിഷമിക്കുന്ന മാതാപിതാക്കൾ ഇനി എന്ത് ചെയ്യേണ്ടു എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഈ സമയത്ത് ഏറെ മാതാപിതാക്കളുടെ പ്രശ്നം പഠനാവശ്യം മാത്രമല്ല മറ്റ് പല കാര്യങ്ങൾക്കായി കടത്തിന്മേൽ കൂടുകൂട്ടുന്ന മലയാളികളുടെ ഒരു രീതിക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഈ ഒരു സെഷനിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് തുടങ്ങുകയാണ്. ആത്മീയമായി നമുക്കിതേപ്പറ്റി ഒന്ന് ചിന്തിച്ചാൽ ഏതാനും വചനഭാഗങ്ങൾ നമുക്ക് ബുദ്ധിക്ക് വെളിച്ചം പകരുക തന്നെ ചെയ്യും. മക്കളെ ദൂരസ്ഥലത്തേക്ക് അയക്കണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല, പറ്റുന്ന പോലെ വിടുക. പക്ഷേ നമുക്ക് സാധിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ മാത്രമേ തലയിൽ എടുത്തു വയ്ക്കാനായി പാടുള്ളൂ. കർത്താവിൻ്റെ ഇഷ്ടം കൂടെ ചോദിക്കണം. നമ്മളെ കൊണ്ട് ഇത് വഹിക്കാനുള്ള കഴിവുണ്ടോ? ഇതിന് ശേഷം എന്തായിരിക്കും ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്ന വരുമാന മാർഗമെന്നും എങ്ങനെ ഇനി അഥവാ ഒരു പ്രശ്നം ഉണ്ടായാലും ഈ കടം വീട്ടും എന്നും ചിന്തിച്ചതിന് ശേഷം മാത്രമേ വലിയ കടബാധ്യതകളിലേക്ക് നാം നീങ്ങാൻ പാടുള്ളൂ. നമുക്ക് തോപ്പിത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായം മുഴുവനും വായിച്ചാൽ നമുക്കിതിനൊരു ഗൈഡ് ലൈൻ കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. 17-ാം വചനം തുടങ്ങി ഇങ്ങനെ പറയുന്നു, തോബിയാസിൻ്റെ അമ്മ അന്ന കരഞ്ഞുകൊണ്ട് ഭർത്താവ് തോബിത്തിനോട് പറയുന്ന കാര്യങ്ങളാണ്. മകനെ വേറൊരാവശ്യത്തിന് ദൂരോട്ട് അയക്കുകയാണ്. എങ്കിലും ഈ വചനം ഏറെ ഹൃദയസ്പർശിയാണ്, നമ്മുടെ അനുദിന പ്രവൃത്തികളെ നയിക്കും എന്നതിൽ സംശയമില്ല. അന്ന ചോദിക്കുകയാണ്, നമ്മുടെ കുഞ്ഞിനെ എന്തിനാണ് ഇങ്ങനെ ദൂരെ അയച്ചത്? നമുക്ക് അവൻ താങ്ങായിരുന്നില്ലേ? പണമല്ല പ്രധാനം, അത് നമ്മുടെ മകനേക്കാൾ വിലപ്പെട്ടതല്ല. കർത്താവ് തന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുകൂടെ? 19-ാം വചനമാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു വചനമാണ് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നതും. കർത്താവ് തന്ന ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുകൂടെ? മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുകയും എല്ലാ കുടുംബങ്ങളും ചെയ്യുന്നത് പോലെ നമ്മളും എല്ലാം ചെയ്യുകയും വേണം എന്ന് ചിന്തിക്കുന്നതല്ലേ കടബാധ്യതയുള്ള സംസ്കാരത്തിലേക്ക് പ്രത്യേകിച്ച് കേരള ജനതയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്? ഏറ്റവും മുന്തിയ വാഹനവും വീടും വീട്ടുപകരണങ്ങളും കൈക്കലാക്കുമ്പോൾ ഇതെല്ലാം കടത്തിൽ വാങ്ങിയതാണെന്നും ഇതെല്ലാം തിരിച്ചടയ്ക്കാനുള്ള ശേഷിയുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആ ഒരു വിവേചന ശക്തി ഒട്ടുമുക്കാലും ആളുകളിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കൊറോണ പോലെയുള്ള ചില പ്രതിസന്ധികൾ മാത്രമാണ് ഇതിലേക്കൊരു തിരിഞ്ഞു നോട്ടത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. ഒരുപാട് ലക്ഷങ്ങളും കോടികളും ചിലവാക്കി തുടങ്ങിയ ബിസിനസ്സുകളെല്ലാം നിശ്ചലമായി നിൽക്കുമ്പോൾ എങ്ങനെയാണ് മനുഷ്യർക്ക് സമാധാനത്തോടെ കഴിയാൻ സാധിക്കുക? പ്രതീക്ഷകൾ ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ്. കണക്കുകൂട്ടലുകൾ ദൈവത്തോട് ചേർന്നാകുമ്പോൾ ഇത് വേണോ വേണ്ടയോ എന്നുള്ള ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ദൈവം തീർച്ചയായും നമ്മെ സഹായിക്കും. വലിയ വലിയ പ്രോജക്റ്റുകളിലേക്കും വലിയ കണക്കുകൂട്ടലുകളുള്ള ബിസിനസ്സിലേക്കും ഒക്കെ ഇറങ്ങി പുറപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ നാം ചൊല്ലുന്നുണ്ട്, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ. പക്ഷേ നമ്മുടെ ഇഷ്ടങ്ങൾ അവിടെ എണ്ണിപ്പെറുക്കി വയ്ക്കാനല്ലേ നാം തത്രപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, വരവിന് ഒത്ത ചിലവ് ചെയ്യാനും കണക്കുകൂട്ടലുകൾ ദൈവത്തിൽ അർപ്പിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനും ഈ സെഷൻ നമുക്ക് എന്തുകൊണ്ടും പ്രയോജനകരമാകട്ടെ. 19-ാം വചനം നമുക്ക് വഴികാട്ടിയാകട്ടെ. കർത്താവ് തന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുകൂടെ? ഏറെ കൂടിയ ജീവിത സൗകര്യങ്ങളുടെ പിന്നാലെ പോകുമ്പോഴല്ലേ കടബാധ്യത മൂലം മനസ്സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെട്ട കുടുംബങ്ങളും
കടക്കണി മൂലം ആത്മഹത്യ ചെയ്യുന്ന കുടുംബങ്ങളും നമുക്കിടയിൽ വർദ്ധിച്ചു വരുന്നത്. പ്രിയപ്പെട്ടവരെ, വചനം നമുക്ക് വഴികാട്ടിയാകട്ടെ. ഇനി മുന്നോട്ടുള്ള തീരുമാനങ്ങളെല്ലാം ദൈവഹിതപ്രകാരം ആകട്ടെ. ദൈവം തരുന്ന ജീവിത സാഹചര്യങ്ങളിൽ തൃപ്തിപ്പെടാനുള്ള മാനസികമായിട്ടുള്ള ഒരവസ്ഥ ദൈവത്തിൽ നിന്ന് ദാനമായി കൃപയായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.